മൂന്ന് തരത്തിലുള്ള ഏജ് ഉണ്ട് നമുക്ക്. അതിന് ചിലപ്പോൾ ഒരു പാമ്പ് കൊത്താൻ വന്നാൽ അത് നിന്ന് കൊടുക്കും അല്ലേ, ഒരു നായ കടിക്കാൻ വന്നാൽ അപ്പോഴും നിന്ന് കൊടുക്കും, എന്ത് അസുഖം വന്നാലും ആൾ റെഡിയാണ്. അത് നമുക്കിപ്പോൾ ചിലപ്പോൾ 35-40 വയസ്സായാൽ പോലും പല കാര്യങ്ങൾക്ക് വിളിക്കുമ്പോൾ അവർ എനിക്ക് വയസ്സായി, ഇനിയിപ്പോൾ ഞാൻ എന്തിനാ ഈ ഒരു പരിപാടി. എങ്ങനെ നമുക്ക് ഈ ഒരു ഏജിനെ കുറക്കാം? ഇവിടെ കറക്റ്റായിട്ട് നിങ്ങളെ ഏജ് കറക്റ്റായിട്ട് അറിയുന്ന എത്ര പേരുണ്ട്? ഇപ്പോൾ ഈ നമ്മൾ മൂന്ന് തരത്തിലുള്ള ഏജ് ഉണ്ട് നമുക്ക്. ഒന്ന് ക്രോണോളജിക്കൽ ഏജ്, രണ്ടാമത്തെ ബയോളജിക്കൽ ഏജ്, മൂന്നാമത്തേത് ആർട്ടിഫിഷ്യൽ ഏജ് അല്ലേ. ഇപ്പം നമ്മളിൽ പല ആളുകളെയും നമുക്ക് കാണുമ്പോൾ തോന്നും പിന്നെ ഇയാൾക്ക് ഏജ് കുറവാണെന്ന്. സത്യത്തിൽ പല ചിലപ്പം കളറുകളാവാം, ചിലപ്പം ക്രീമുകളാവാം, ചിലപ്പം നമ്മൾ ആ ഒരു ഏജ് ആയിരിക്കും അവരെ വിചാരിക്കുക. പക്ഷേ സത്യത്തിൽ അയാളെ ഏജ് അതല്ല. അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഏജ് ഉണ്ട്. എക്സ്റ്റേണൽ ഏജ് എന്ന് പറഞ്ഞാൽ നമുക്കൊരോ ബോഡി ലാംഗ്വേജ് കണ്ടാൽ നമ്മൾ ഇപ്പോൾ ഏജ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതേപോലെ നമ്മളെ ഇന്റേണൽ ഏജ് ഉണ്ട്. ഇതാണ് ബയോളജിക്കൽ ഏജ് എന്ന് ഞാൻ പറയുന്നത്. കാരണം ഈ ബയോളജിക്കൽ ഏജ് അത് നമുക്ക് മാത്രമേ അറിയുള്ളൂ, മറ്റു അത് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. അത് നമുക്കിപ്പോൾ ചിലപ്പോൾ 35-40 വയസ്സായാൽ പോലും പല കാര്യങ്ങൾക്ക് വിളിക്കുമ്പോൾ അവർ എനിക്ക് വയസ്സായി, ഇനിയിപ്പോൾ ഞാൻ എന്തിനാ ഈ ഒരു പരിപാടി. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അവരെ ബയോളജിക്കൽ ഏജ് ഒരുപാട് ഫാസ്റ്റാണ്. പക്ഷേ ക്രോണോളജിക്കൽ ഏജോ അത് കുറവാണ്. അപ്പം ഈ ക്രോണോളജിക്കൽ ഏജ് എന്ന് പറഞ്ഞാൽ നമ്മളെ ആധാർ കാർഡ്, പാസ്പോർട്ട്, ലൈസൻസ് ഇതിൽ കാണുന്ന അതൊരു നമ്പറാണ്, ചരിത്രത്തിൽ നമ്മളെ ഇടം പിടിച്ച ആ ഒരു നമ്പറാണ്. അപ്പോൾ അതല്ല ശരിക്കും നമ്മളെ ഏജ്. അപ്പോൾ എങ്ങനെ നമുക്ക് ബയോളജിക്കൽ ഏജ് നമുക്ക് എങ്ങനെ കുറക്കാൻ പറ്റും, അതാണ് ഞാൻ ഇന്നും കൂടെ പറയാൻ പറ്റും. അത് ഞാൻ എക്സാമ്പിളായിട്ട് എടുക്കുന്നത്, ഇപ്പോൾ നമുക്കറിയാം ഈ ഒരു ബയോളജിക്കൽ ഏജ് കുറയണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടത് ബോഡീൻ്റെ മൂവ്മെൻറ്റ്സ് ആണ്. ഇപ്പോൾ നമ്മളെ വീട്ടിൽ പിന്നെ നാടൻ കോഴിയിലെ വീട്ടിൽ നാടൻ കോഴിയിൽ എത്ര ആളുണ്ട്? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താണ്. നാടൻ കോഴി രണ്ടാളേ ഉള്ളൂ അല്ലേ. ഓക്കെ, ബ്രോയിലർ കോഴി പിന്നെ എന്തായാലും എല്ലാവരും കാണുന്നതുകൊണ്ട് പിന്നെ അതിന് വീട്ടിൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഈ നാടൻ കോഴിൻ്റെ ഒരു പ്രകൃതി എങ്ങനെയാ വെച്ചാൽ രാവിലെ ചിലപ്പോൾ ഒരു 5-5.5 അങ്ങോട്ട് തുറന്ന് വിട്ട് കഴിഞ്ഞാൽ അത് തിരിച്ചു വരുന്നത് ഒരു 7:00 അല്ലെങ്കിൽ 6:30 ആകുമ്പോഴാണ്. അതുവരെ ചിലപ്പോൾ ഈ നാടൻ കോഴി ചിലപ്പോൾ പിന്നെ മതിൽ കയറും, മല പിന്നെ മരം കയറും, വീടിൻ്റെ പുറത്തുണ്ടാകും. അത് ഫുൾ മൂവ്മെൻറ്റ്സ് ആണ് ഇതിന്. അതേപോലെ നമ്മൾ ഈ രണ്ട് ഈ ബ്രോയിലർ കോഴി ആണെങ്കിലോ, ബ്രോയിലർ കോഴി മൂവ് ചെയ്യണേ എന്തിനാണ്? ഭക്ഷണം കഴിക്കാൻ മാത്രമാണ്. ബ്രോയിലർ കോഴിൻ്റെ എനർജി ബോഡിയിൽ നിന്ന് ചിലവായി പോകുന്നത് ഒറ്റ കാര്യം അതിൻ്റെ ഡൈജഷന് വേണ്ടി മാത്രമാണ്. അപ്പോൾ ഈ രണ്ട് ഇപ്പം നമ്മളൊരു കുട്ടീൻ്റെ മുന്നിൽ ഈ രണ്ട് കോഴിനെ എടുത്ത് ഒരു ടേബിളിൽ വെക്കുകയാണ്. ഒരു കുട്ടീനോട് ചോദിക്കുകയാണ് ഇതിൽ ആർക്കാണ് കൂടുതൽ പ്രായം. അപ്പോൾ ആ കുട്ടി പറയും 100% ഈ ഒരു ബ്രോയിലർ കോഴി എന്ന് പറഞ്ഞാൽ വെറും 60 കൊണ്ടാണ് ഈ ഒരു രീതിയിലെത്തുന്നത്, നാടൻ കോഴിയോ 4-5 കൊണ്ടും. പക്ഷേ ഒരേ ടേബിൾ നിർത്തുമ്പോൾ നമുക്ക് ഏജ് തോന്നുന്ന ആരായിരിക്കും? ഈ ബ്രോയിലർ കോയിനായിരിക്കും. പക്ഷേ ഈ ബ്രോയിലർ കോയിൻ്റെ അവസ്ഥ എന്താണ്? അതിന് ചിലപ്പോൾ ഒരു പാമ്പ് കൊത്താൻ വന്നാൽ അത് നിന്ന് കൊടുക്കും അല്ലേ, ഒരു നായ കടിക്കാൻ വന്നാൽ അപ്പോഴും നിന്ന് കൊടുക്കും, എന്ത് അസുഖം വന്നാലും ആൾ റെഡിയാണ്. കാരണം എന്താണ്? പക്ഷേ ഈ നാടൻ കോഴിയോ ഇതിനൊന്ന് കിട്ടണം എന്നില്ല, 4-5 വട്ടം പിടിച്ചാൽ പോലും കിട്ടൂല. കാരണം എന്താണ്? നിരന്തരമായിട്ട് മൂവ്മെൻറ്റ്സ് ഉള്ളതാണ് നാടൻ കോഴിൻ്റെ ആഡ് ബെനിഫിറ്റ്. മൂവ്മെൻറ്റ്സ് ഇല്ലാതെ പോയത് കൊണ്ടാണ് ഈ ഒരു ബ്രോയിലർ കോഴിക്ക് പെട്ടെന്ന് തന്നെ സ്ഥാനം നഷ്ടപ്പെടാനുള്ള കാരണം. അപ്പോൾ ഇതുകൊണ്ട് നമ്മളിന് പല ആളുകളും നമ്മൾ ഞാനുൾപ്പെടെ മൂവ്മെൻറ്റ്സ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? നമ്മളാണ് ഇതിൽ ബ്രോയിലർ കോഴിക്കൾ. നമുക്ക് കൊറോണ വന്നാലും അതും നമുക്ക് പിടിപെടും. എന്ത് നമ്മളെ കയ്യിലുള്ള പേഴ്സാരെ അടിച്ചു മാറ്റുക, പിറകെ ഓടാൻ പോലും നമുക്ക് പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എങ്ങനെ നമുക്ക് ഈ ഒരു ഏജിനെ കുറക്കാം. അപ്പോൾ ഞാൻ ഇതിനുള്ള ഒരു വാമപ്പ് നമ്മളിതിൽ പിന്നെ രണ്ട് സർക്കുലേഷണറി സിസ്റ്റം ഉണ്ട്. അതായത് ബ്ലഡിൻ്റെ സർക്കുലേഷന് വേണ്ടി നമ്മളെ ബോഡിയിൽ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മളെ ഹൃദയമാണ്. അതേപോലെ നമ്മളെ ബോഡി ലിംഫാറ്റിക് ഡ്രൈനേജ് സിസ്റ്റം ഉണ്ട്. നമ്മളെ ബോഡിയിലുള്ള വേസ്റ്റിനെ പുറന്തള്ളാലൊരു സിസ്റ്റം ഉണ്ട്. പക്ഷേ ഇതിനെന്ത് ചെയ്യുക? സപ്പോർട്ടായിട്ടൊരു പമ്പിങ് സിസ്റ്റം ഇല്ല. ബ്ലഡിൻ്റെ സർക്കുലേഷൻ നമ്മളിപ്പോൾ വാക്കിംഗ് ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ ചെയ്യാൻ ഹൃദയം അതിന് സപ്പോർട്ടുണ്ട്. പക്ഷേ നമ്മളെ ബോഡിയിലെ ഡ്രൈനേജ് സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യാൻ ഒന്നിൻ്റെയും അതിന് നമ്മളെ ബോഡി മൂവ്മെൻറ്റ് ചെയ്യണം.